ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം. ഹൃദയാഘാതത്തെ തുടർന്ന് കവിയും ഗാനരചയിതാവുമായ അനിൽ പനച്ചൂരൻ ജനുവരി 3 അന്തരിച്ചത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അറബിക്കഥ എന്ന സിനിമയിലെ ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം, കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലെ വ്യത്യസ്തനാമൊരു ബാർബറാം ബാലിനെ എന്നീ ഗാനങ്ങളിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. മലയാള സിനിമയുടെ സ്വന്തം മുത്തച്ഛൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മരണം ജനുവരി 20 1996 പുറത്തിറങ്ങിയ ദേശാടനം എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പിന്നീട് മലയാള സിനിമയുടെ തന്നെ മുത്തച്ഛനായി മാറുകയായിരുന്നു. പ്രശസ്ത സിനിമ നാടക പ്രവർത്തകനും അധ്യാപകനുമായ പി ബാലചന്ദ്രന്റെ മരണം ഏപ്രിൽ 5. തിരക്കഥാകൃത്ത്, നാടക സിനിമാ സംവിധായകൻ, അധ്യാപകൻ, അഭിനേതാവ്, നാടകരചയിതാവ്, നിരൂപകൻ തുടങ്ങിയ മേഖലകളിലെല്ലാം തിളങ്ങിയ താരമായിരുന്നു പി ബാലചന്ദ്രൻ. പ്രശസ്ത നടനും എഴുത്തുകാരനുമായ മാടമ്പ് കുഞ്ഞുകുട്ടന്റെ മരണം മെയ് 11. വടക്കുന്നാഥൻ, പോത്തൻവാവ, കരുണം, ദേശാടനം തുടങ്ങി 20ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മഹാപ്രസ്ഥാനം, ഭ്രഷ്ട്, സാരമേയം, വാസുദേവകിണി, പൂർണ്ണമിതം എന്നിവയാണ് പ്രധാനപ്പെട്ട നോവലുകൾ. പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായ ഡെന്നീസ് ജോസഫും ഈ വർഷമാണ് നമ്മളോട് വിട പറഞ്ഞത്. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ മെയ് 10 ഡെന്നീസ് ജോസഫ് അന്തരിച്ചത്. മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ നിരവധി ചിത്രങ്ങളുടെ തിരക്കഥാകൃത്ത് കൂടിയാണ് ഡെന്നീസ് ജോസഫ്. മലയാളത്തിലെ വാണിജ്യ സിനിമയുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിച്ച തിരക്കഥാകൃത്തായിരുന്നു അദ്ദേഹം. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ എസ് രമേശൻ നായരുടെ മരണം ജൂൺ 19. 1985 പുറത്തിറങ്ങിയ രംഗം എന്ന ചലച്ചിത്രത്തിന് ഗാനരചന നിർവഹിച്ചുകൊണ്ടാണ് വെള്ളിത്തിരിയിലെത്തുന്നത്. ഭക്തിഗാനങ്ങളടക്കം 500ലധികം ഗാനങ്ങൾ എസ് രമേശൻ നായർ രചിച്ചിട്ടുണ്ട്. ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവുമായ ആന്റണി ഈസ്റ്റ്മാന്റെ മരണം ജൂലൈ 3. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, രചയിതാവ് എന്നീ നിലകളിലും അദ്ദേഹം പ്രശസ്തനായിരുന്നു. പ്രശസ്ത സിനിമാ സീരിയൽ നടൻ KS പടനയിൽ ജൂലൈ 22 അന്തരിച്ചത്. 1990 മുതൽ മലയാള സിനിമയിൽ സജീവമായിരുന്നു. നാടകങ്ങളിലൂടെ സിനിമയിലെത്തിയ നടൻ ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. പ്രശസ്ത സിനിമാ സീരിയൽ താരം ശരണ്യ ശശി ആഗസ്റ്റ് 9 അന്തരിച്ചത്. ഏറെ നാളായി ട്യൂമർ ബാധിതയായി ചികിത്സയിലായിരുന്നു. 11 തവണയോളം ഇതിനായി സർജറിയും ചെയ്തിരുന്നു. തെന്നിന്ത്യൻ ചലച്ചിത്ര താരം ചിത്ര ഹൃദയാഘാതത്തെ തുടർന്ന് ഓഗസ്റ്റ് 21 അന്തരിച്ചത്. മലയാളത്തിലും തമിഴിലുമടക്കം 100ലധികം സിനിമകളിൽ അഭിനയിച്ചിരുന്നു. 10-ാമധ്യായത്തിലെ അമ്മിണിക്കുട്ടി, ദേവാസുരത്തിലെ സുഭദ്രാമ എന്നിവ ഏറെ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങളാണ്. പാചക വിദഗ്ധനും സംവിധായകനും നിർമ്മാതാവുമായ നൌഷാദ് ഓഗസ്റ്റ് 27 അന്തരിച്ചത്. ടെലിവിഷൻ ചാനലുകളിലെ കുക്കറി ഷോകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നൌഷാദ് ബിഗ് ഷെഫ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പ്രശസ്ത നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ റസബാവ സെപ്റ്റംബർ 13 അന്തരിച്ചത്. സിദ്ദീഖ് ലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രത്തിലെ ജോൺ ഹോനായി എന്ന കഥാപാത്രത്തിലൂടെയാണ് താരം ശ്രദ്ധിക്കപ്പെടുന്നത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ നെടുമുടി വേണുവിന്റെ മരണം ഒക്ടോബർ 1. 4 പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ സജീവമായിരുന്നു താരം. മലയാളത്തിലും തമിഴിലുമായി 500ലേറെ സിനിമകളിലും നെടുമുടി വേണു അഭിനയിച്ചിട്ടുണ്ട്. പ്രശസ്ത ചലച്ചിത്ര നാടക നടി കോഴിക്കോട് ശാരദ നവംബർ 9 അന്തരിച്ചത്. അമ്മ വേഷങ്ങളിലൂടെയാണ് ശാരദ ശ്രദ്ധിക്കപ്പെടുന്നത്. നിലമ്പൂർ ബാലന്റെ അന്യരുടെ ഭൂമി എന്ന സിനിമയിലൂടെയാണ് വെള്ളിത്തിരയിലെത്തുന്നത്. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ബിച്ചു തിരുമല നവംബർ 26 അന്തരിച്ചത്. 1972 പുറത്തിറങ്ങിയ ഭജഗോവിന്ദം എന്ന സിനിമയിലൂടെയാണ് ബിച്ചു തിരുമല ചലച്ചിത്ര ഗാനരംഗത്തേക്ക് വരുന്നത്. പ്രമുഖ സംഗീത സംവിധായകനായ എ റഹ്മാൻ മലയാളത്തിൽ ഈണം നൽകിയ ഏക ചിത്രമായ യോദ്ധയിലെ ഗാനങ്ങൾ എഴുതിയതും അദ്ദേഹമാണ്. മലയാള സിനിമയ്ക്ക് അടിത്തറ പാകിയ പ്രശസ്ത സംവിധായകൻ KS സേതുമാധവൻ അന്തരിച്ചത് ഡിസംബർ 24. ചെന്നൈയിലെ ഡയറക്ടേഴ്സ് കോളനിയിലെ വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം.